വിശ്വനാഥന്റെ മരണം പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി അന്വേഷണത്തിന്റെ ഭാഗമായി കേസ് അന്വേഷിക്കുന്ന കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം കൽപ്പറ്റ പാറവയൽ കോളനിയിലെ വിശ്വനാഥന്റെ ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തു വിശ്വനാഥന്റെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവർത്തിച്ചു മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യത്തിലും ബന്ധുക്കൾ ഉറച്ചുനിന്നു ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൽപ്പറ്റ പാറവയൽ കോളനിയിലെ വിശ്വനാഥന്റെ വീട്ടിലെത്തിയത് വിശ്വനാഥൻ്റെ സഹോദരന്മാരിൽ നിന്നും കോഴിക്കോട് അസിസ്റ്റൻ്റ് കമ്മീഷണർ കെ സുദർശൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾ അന്വേഷണ സംഘത്തിനു മുൻപാകെ വീണ്ടും ആവർത്തിച്ചു മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യത്തിലും കുടുംബം ഉറച്ചു നിന്നു അറിയും പോസ്റ്റ്മോർട്ടം ചെയ്യാനും പിന്നെ മൂന്ന് സെക്യൂരിറ്റിമാർ അവനെ തടഞ്ഞു നിർത്തിയിട്ട് പൈസയും മൊബൈലും മോഷ്ടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരിയായ കേ വേണമെന്നും കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് ഞാൻ പറഞ്ഞത് ഇതിൽ വിശ്വാസമുണ്ട് സാറിൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആദ്യത്തെ സാറിനെ നിർത്തിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആൾ മാറ്റേണ്ടെന്നാണ് പറഞ്ഞത് ഇന്നത്തെ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചിട്ടാണ് നടത്തുക എന്നും പറഞ്ഞിട്ടുണ്ട് വിശ്വനാഥൻ്റെ കുട്ടിയെ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ വിശ്വനാഥൻ്റെ ഭാര്യ ബിന്ദുവിന്റെ മൊഴി അവിടെ വെച്ചാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ബിന്ദു പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ